കെ പി സി സി നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ നിലപാടുകളിൽ കടുത്ത അതൃപ്തി അറിയിച്ചു ഉമ്മൻചാണ്ടി. കെ പി സി സി പുനഃസംഘടന തുടരുന്നതിൽ എ എസ് എസ് സി വ്യക്തത വരുത്തണമെന്ന് ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. പുനഃസംഘടന തുടരുകയാണെങ്കിൽ എല്ലാ നേതാക്കളെയും വിശ്വാസത്തിലെടുക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. ആന്ധ്രയിലെ കാര്യവും കേരളത്തിലെ കാര്യവും സംഘടനാപരമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. സോണിയാഗാന്ധിയുടെ നടത്തി കേരളത്തിൽ ആന്ധ്രയിലെ എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിക്കാനായിട്ടാണ് ഐ സി സിയിലെ ഞങ്ങളൊന്ന് പോയി സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലിനെയും കണ്ടു. ഞാൻ 25-ാം തീയതി 3 ദിവസം ആന്ധ്രയിലുണ്ടായിരിക്കും. ഈ ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക പ്രഖ്യാപിച്ചൊരു പരസ്യമായിട്ട് കൂടിയാലോചന നടത്തിയില്ല എന്ന് രാഹുൽ ഗാന്ധി കണ്ട ശേഷം പറഞ്ഞിരുന്നു. ഇത്തവണ അതിനെ അതൃപ്തി അത്തരത്തിൽ കോൺഗ്രസ് പ്രസിഡന്റിനോട് സംസാരിച്ച കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പാടില്ലല്ലോ. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. വിവരങ്ങളുമായി രാജേഷ് കോയിക്കൽ. രാജേഷ്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉമ്മൻചാണ്ടി പങ്കുവയ്ക്കുന്നത്. ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയെ കണ്ടിരിക്കുന്നു. ആ കൂടിക്കാഴ്ച എത്ര നേരം നീണ്ടു? അനുകൂലമായ ഒരു പ്രതികരണം സോണിയാഗാന്ധിയിൽ നിന്ന് ലഭിച്ചോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, കെ പി സി സി പുനഃസംഘടനയ്ക്ക് ഹൈക്കമാൻഡ് അനുമതിയുണ്ടെന്ന് കെ പി സി നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലാണ് അതേ ഹൈക്കമാൻഡ് തന്നെ നേരിൽ പോയി കണ്ട് ഉമ്മൻചാണ്ടി ഈ കെ പി സി സി നേതൃത്വത്തോടുള്ള കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ച രാവിലെ 11:30-ക്കാണ് കൂടിക്കാഴ്ച ആരംഭിച്ചത്. ഏകദേശം 45 മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. നമുക്ക് എ ഐ സി സി വൃത്തങ്ങളിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളിൽ ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നും ഒരു അനുകൂല തീരുമാനമുണ്ടാകും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഉമ്മൻചാണ്ടി പ്രധാനമായും ആവശ്യപ്പെട്ടത് കെ പി സി സി പുനഃസംഘടന നിർത്തിവെക്കണം എന്നാണ്. അഥവാ പുനഃസംഘടനയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മുതിർന്ന നേതാക്കളെ വിശ്വാസത്തിലെടുക്കണം എന്ന കാര്യം കൂടി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ എന്തായാലും ഒരു അനുകൂല തീരുമാനം ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നും കെ പി സി സിക്ക് പോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് എ ഐ സി സി ദേശീയ തലത്തിൽ സംഘടന തരപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ വിശാലമായ ഒരു പുനഃസംഘടന പാടില്ല. നിലവിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായിട്ടാണ് കെ പി സി സി നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അത് അനുവദിക്കാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കളെ വിശ്വാസത്തിലെടുക്കണം എന്നതായിരുന്നു പ്രധാനമായും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തോട് സോണിയാഗാന്ധി വളരെ അനുകൂലമായി പ്രതികരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ഇക്കാര്യം അധ്യക്ഷയോട് നേരിട്ട് പറയുമ്പോൾ ആ കാര്യത്തിൽ ഒരു മുഖം തിരിഞ്ഞിരിക്കുന്ന സമീപനം എന്തായാലും അധ്യക്ഷ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഈ രാഷ്ട്രീയകാര്യ സമിതിയെ നോക്കുകുത്തിയാക്കരുത് എന്നൊരു കാര്യം ഉമ്മൻചാണ്ടി വ്യക്തമാക്കി തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ആ കാര്യത്തിലും എന്തായാലും ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും എന്ന സൂചന ലഭിക്കുന്നു. കാരണം രാഷ്ട്രീയകാര്യ സമിതി നിലവിൽ കെ പി സി സിക്ക് ഒപ്പം തന്നെ പ്രവർത്തിക്കേണ്ട ഒരു സമിതിയാണ്. പല കൃത്യമായ തീരുമാനങ്ങളും നയപരമായ തീരുമാനം എടുക്കുന്നതിൽ ഒരു അവസാന വാക്ക് അല്ലെങ്കിൽ ചർച്ചകൾ നടക്കേണ്ടത് അവിടെയാണ്. ആ സമിതിയെ നോക്കുകുത്തിയാക്കാൻ അനുവദിക്കരുതെന്ന കാര്യത്തിലും ഉമ്മൻചാണ്ടി കൃത്യമായി തന്നെ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഉമ്മൻചാണ്ടി ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ പ്രതിനിധിയായല്ല, എ ഐ ഗ്രൂപ്പുകളുടെ പ്രതിനിധിയായി, അതുകൂടാതെ മുതിർന്ന നേതാക്കളുടെ വി എം സുധീരൻ മുല്ലപ്പള്ളി അടക്കമുള്ള നേതാക്കളുടെ ഒക്കെ പരാതി പറയുന്ന വ്യക്തി എന്ന നിലയ്ക്കാണ് എല്ലാവരുടെയും വികാരം പോയി സോണിയാഗാന്ധി അറിയിക്കാൻ നിലപാട് കൂടിയാണ് ഡൽഹിയിലെത്തിയത്. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്.